നമസ്കാരം, ഇൻഡെപ്ത് ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. സൊമാലിയയിലെ പട്ടിണിയെക്കുറിച്ച് ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയതല്ല നമ്മൾ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി വീണ്ടും മോശമാവുകയാണ്. 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് രാജ്യം നേരിടുന്നത്. ഒരു രാജ്യം ഒന്നാകെ കൂട്ട പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥ. ഏകദേശം 7 ദശലക്ഷം ജനങ്ങളാണ് അവിടെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുന്നത്. 7 ദശലക്ഷം, അതായത് രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർ. ഇതുകൂടാതെ 2 ലക്ഷത്തോളം പേർ പട്ടിണി മൂലം മരണപ്പെട്ടേക്കാം എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഐക്യരാഷ്ട്രസഭയും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജീവൻ അപഹരിക്കുന്ന ഏറ്റവും വലിയ പട്ടിണിയാണ് സൊമാലിയ ഇപ്പോൾ നേരിടുന്നതെന്നും ഒരു ദുരന്തത്തിലേക്കാണ് ഇത് പോകുന്നതെന്നുമാണ് സൊമാലിയയ്ക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ പറഞ്ഞത്. സൊമാലിയയിലെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മാത്രം സൊമാലിയയിലെ പോഷകാഹാരക്കുറവ് ചികിത്സാ കേന്ദ്രങ്ങളിൽ 400-ലധികം മരണങ്ങളാണ് സംഭവിച്ചത്. ആയിരങ്ങൾ പട്ടിണി മൂലം മരിച്ചതായി ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്ററും പറയുന്നു. ഇതിലും ഭയാനകമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. സമീപ വർഷങ്ങളിൽ സൊമാലിയയിൽ വരൾച്ച വളരെ സാധാരണമായിരിക്കുകയാണ്. കഴിഞ്ഞ 4 സീസണിലും ഇവിടെ മഴ പെയ്തിട്ടില്ല. ആഗോള താപനമാണ് വരൾച്ചയുടെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. വാസ്തവത്തിൽ ആഗോള ഘടകങ്ങൾ സൊമാലിയയിലെ വരൾച്ചയെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ആദ്യം അത് കോവിഡ് മഹാമാരിയുടെ രൂപത്തിലായിരുന്നു. ഇത് വിതരണ ശൃംഖലയെ കാര്യമായി ബാധിച്ചു. മനുഷ്യാവകാശ സംഘടനകൾക്കടക്കം സൊമാലിയയിൽ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇതിനുശേഷമുണ്ടായ യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും ഭക്ഷ്യവിതരണം കൂടുതൽ തടസ്സപ്പെടുത്തി. സൊമാലിയയിലേക്കുള്ള ഭക്ഷ്യ ഇറക്കുമതി അധികവും റഷ്യ, യുക്രൈൻ എന്നീ 2 രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവശ്യ സാധനങ്ങളുടെയും പാചക എണ്ണ, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെയും വില കുതിച്ചുയർന്നു. സൊമാലിയയിലേക്കുള്ള ഗോതമ്പിന്റെ 92% ഇറക്കുമതി ചെയ്തിരുന്നത് ഈ 2 രാജ്യങ്ങളിൽ നിന്നായിരുന്നു. സത്യത്തിൽ ഭക്ഷ്യവിതരണ ശൃംഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഫലമാണ് ഇപ്പോൾ സൊമാലിയയിലെ ഈ കടുത്ത പട്ടിണി. ഇതുമൂലം 10 ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ കടുത്ത വരൾച്ചയുടെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് കുട്ടികളായിരിക്കുമെന്ന കാര്യത്തിൽ മാത്രം സംശയമില്ല. 2011 ഇതുപോലൊരു ഭക്ഷ്യക്ഷാമം രാജ്യം നേരിട്ടപ്പോൾ 2 ലക്ഷത്തിലധികം കുട്ടികളുടെ ജീവനായിരുന്നു അന്ന് നഷ്ടമായത്. ഈ വർഷം മരണസംഖ്യ ഇതിലും ഉയരാനാണ് സാധ്യത. പോഷകാഹാരക്കുറവ് മൂലം ഈ വർഷം സൊമാലിയയിൽ 3,55,000 കുട്ടികൾ മരിച്ചേക്കാമെന്നാണ് ഏപ്രിലിൽ പുറത്തുവിട്ട ഒരു കണക്ക് കാണിക്കുന്നത്. സൊമാലിയയിലെ 55% കുട്ടികൾ പോഷകാഹാരക്കുറവുള്ളവരാണെന്നും അവരിൽ 380,000 പേർ ജീവൻ രക്ഷാ ചികിത്സ ആവശ്യമാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതൊന്നും വെറും സംഖ്യകളല്ല, മനുഷ്യരുടെ കണക്കുകളാണ്. ഭക്ഷണത്തിന്റെ ദൗർലഭ്യം കാരണം ജനങ്ങൾ ഇപ്പോൾ വീട് വിട്ടിറങ്ങുകയാണ്. എല്ലാവരെയും വളർത്താൻ കഴിയില്ല എന്ന കാരണത്താൽ മാതാപിതാക്കൾ തങ്ങളുടെ സ്വന്തം മക്കളിൽ ചിലരെ ഉപേക്ഷിക്കുന്നു. ഏത് കുട്ടിയെയാണ് വളർത്തേണ്ടത്, ആരാണ് ജീവിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ അമ്മമാർ നിർബന്ധിതരാകുന്നു. തലസ്ഥാന നഗരിയായ മൊഗാദിഷുവിലും പരിസരത്തും ഇത്തരത്തിൽ പലായനം ചെയ്തവർക്കായി നിരവധി ക്യാമ്പുകളുണ്ട്. ഭക്ഷണത്തിനായാണ് ഈ ക്യാമ്പുകളിൽ എത്തിയതെങ്കിലും അവർക്ക് പട്ടിണിയില്ലാത്ത സ്ഥിതി ആയിട്ടില്ല. പോഷകാഹാരക്കുറവുള്ള രോഗികളെ കൊണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ നിറഞ്ഞു. എന്നാൽ ഇവരെ ചികിത്സിക്കാൻ മതിയായ മരുന്നുകൾ ഇവിടെയില്ല. ഇത് സൊമാലിയയിൽ മാത്രമാണ് സംഭവിക്കുന്നതെന്ന് കരുതിയാൽ തെറ്റി. കെനിയയും എത്യോപ്യയും സമാനമായ അവസ്ഥയിലാണ്. 23 ദശലക്ഷം ആളുകൾ അവിടെ പട്ടിണിയിലാണ്. സൊമാലിയ, എത്യോപ്യ, കെനിയ എന്നിവിടങ്ങളിലായി ഓരോ 48 സെക്കൻഡിലും ഒരാൾ പട്ടിണി മൂലം മരിക്കുകയാണ്. അതായത് ഓരോ മണിക്കൂറിലും 60 പേർ മരിക്കുന്നു. പ്രതിദിന മരണസംഖ്യ കണക്കാക്കിയാൽ ഏകദേശം 1,400-ലധികം പേർ. ഇനി എന്തുകൊണ്ട് കിഴക്കൻ ആഫ്രിക്കയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിയുന്നില്ല? സൊമാലിയയെ സഹായിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ പണം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 3 രാജ്യങ്ങൾക്ക് ഭക്ഷണം നൽകാൻ $4.4 ബില്യൺ ആവശ്യം. ഇതുവരെ എത്ര പണം സമാഹരിച്ചു? $93 മില്യൺ. അത് പക്ഷേ അവർക്ക് ആവശ്യമായ ബഡ്ജറ്റിന്റെ 2% മാത്രമാണ്. ഇനി ഇവിടെ യുക്രൈനിലെ യുദ്ധത്തോട് ലോകം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. 1 മാസത്തിനുള്ളിൽ സമ്പന്ന രാജ്യങ്ങൾ $16 ബില്യൺ യുക്രൈനായി സമാഹരിച്ചിരുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് നൽകിയ സൈനിക സഹായത്തിന് പുറമെയായിരുന്നു ഇത്. യുക്രൈൻ ഇത് അർഹിക്കുന്നില്ലെന്നല്ല പറയുന്നത്, പകരം സൊമാലിയും അത് അർഹിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ലോകം അതൊന്നും കാര്യമാക്കുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഇവർ യൂറോപ്യൻ കുട്ടികളല്ല, അവർ കിഴക്കൻ ആഫ്രിക്കരാണ്. അതുകൊണ്ട് ഓരോ മിനിറ്റിലും ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോഴും പണം സമാഹരിക്കുന്നതിനോ പ്രശ്നം പരിഹരിക്കുന്നതിനോ യാതൊരു തിരക്കും കൂട്ടേണ്ട ആവശ്യമില്ല.